അതിവേഗം ബഹുദൂരം എന്തിൻ്റെയൊക്കെയോ പിന്നിലോടുന്ന ഈ ലോകത്ത് എപ്പോഴെങ്കിലും ഡു യു ഫീൽ അലോൺ? സപ്പോസ് യുവർ ആൻസർ ഈസ് എസ്, ദെൻ ഐ ഹാവ് എ സ്റ്റോറി ഫോർ യു. പതിവ് പോലെ തള്ളുവണ്ടി റോട്ടിൽ നിന്ന് ഫുട്പാത്തിലേക്ക് കയറ്റാനുള്ള പരിശ്രമത്തിലാണ് ഏറെ നേരമായി ആ അമ്മച്ചി. അത് കാണുന്ന അയാൾ ഓടിച്ചെന്ന് അമ്മച്ചിയെ സഹായിക്കുന്നു. അവിടെ നിന്ന് ഫുട്പാത്തിലൂടെ ജോലിസ്ഥലത്തേക്ക് നടക്കുവായിരുന്ന അയാളുടെ തലയിൽ വെള്ളം വീഴുന്നു. ഇത് എവിടെ നിന്നാണെന്ന് അറിയാനായി മുകളിലേക്ക് നോക്കുന്ന അയാൾ ആരുടെയോ അശ്രദ്ധ കൊണ്ട് വെള്ളം പാഴായി പോകുന്നത് കാണുന്നു. അടുത്തുണ്ടായിരുന്ന ഉണങ്ങിപ്പോയ ചെടിയുടെ ചട്ടിയെടുത്ത് വെള്ളം വീഴുന്നിടത്തേക്ക് മാറ്റിവയ്ക്കുന്നു. ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന അയാളുടെ അടുത്തേക്ക് വിശന്നു വലഞ്ഞൊരു പട്ടി വാലാട്ടിക്കൊണ്ട് വന്നിരുന്ന് പതിയെ അയാളെ തൊടുന്നു. തന്റെ പ്ലേറ്റിലിരുന്ന മുഴുനീള ലെഗ് പീസ് എടുത്തു പിടിച്ച് ഒരു വട്ടം ആലോചിക്കുന്നുണ്ടെങ്കിലും അയാളത് പട്ടിക്ക് കൊടുക്കുന്നു. അത് കാണുന്ന കടക്കാരൻ ഇവന് വട്ടാണെന്ന അർത്ഥത്തിൽ തലയാട്ടുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരമ്മയും മോളും കൈകൂപ്പി ഇരിക്കുന്നത് കണ്ട് എന്താണെന്ന് അറിയാനായി അങ്ങോട്ട് ചെല്ലുന്നു. തറയിലിരിക്കുന്ന ബോർഡിൽ എനിക്ക് സ്കൂളിൽ പോകണം എന്ന് എഴുതിയിരിക്കുന്നു. അത് കാണുന്ന അയാൾ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്റെ പേഴ്സിൽ മിച്ചമുള്ള കാശെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന കന്നടക്കടക്കാരൻ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന അർത്ഥത്തിൽ തലയാട്ടുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അയൽക്കാരിയായ അമ്മൂമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ ഒരു ചീർപ്പ് പഴം അവരുടെ വാതിലിൽ തൂക്കിയിട്ട് അയാൾ ഫ്ളാറ്റിലേക്ക് നടന്നു. ആരുടെയെങ്കിലും ഒരു കൈ സഹായം പ്രതീക്ഷിച്ച് തള്ളുവണ്ടിയുമായി നിന്ന അമ്മച്ചിയുടെ അടുത്തേക്ക് ഇന്നലെ വന്ന അതേ പയ്യൻ വീണ്ടും ഓടി വരുന്നത് കാണുന്ന അവർ ആശ്ചര്യത്തോടെ തലകുലുക്കുന്നു. "നീ വീണ്ടും വന്നോ?" എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ചേർന്ന് വണ്ടി തള്ളി കയറ്റുന്നു. തലേ ദിവസം അയാൾ നീക്കിവെച്ച ചെടിച്ചട്ടി വെള്ളം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അയാളുടെ ഭക്ഷണ സമയം മനസ്സിലാക്കിയ പട്ടി കൃത്യമായി അവിടെ എത്തിയിട്ടുണ്ട്. പട്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അയാൾ അവന് വേണ്ടി കരുതിയിരുന്ന എക്സ്ട്രാ പീസ് എടുത്ത് ഒരു സർപ്രൈസ് പോലെ അവന് കൊടുക്കുന്നു. കൈ കൂപ്പിയിരിക്കുന്ന അമ്മയെയും മകളെയും അയാൾ മറന്നില്ല. കാശ് കൊടുക്കാനൊരുങ്ങുന്ന അയാളെ കണ്ട് കന്നടക്കടക്കാരൻ വേണ്ട എന്ന ഭാവത്തിൽ തലയാട്ടുന്നുണ്ടെങ്കിലും തലേ ദിവസം കൊടുത്തതിനേക്കാൾ വലിയൊരു തുക ഇന്ന് അയാൾ ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. അയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്ന ആ കൊച്ചുകുട്ടിയുടെ കണ്ണുകൾ കരച്ചിലടക്കാൻ പാടുവിട്ടു. എന്തു പറയണമെന്നറിയാതെ അവൾ അയാളുടെ മുന്നിൽ ശിരസ് നമിച്ചു. ബസ്സിൽ യാത്ര ചെയ്യവേ തന്നെക്കാളും ഭാരിച്ച ജോലി ചെയ്ത് ക്ഷീണിച്ച അവശയായി നിൽക്കുന്ന പെൺകുട്ടിക്കായി അയാളിരുന്ന സീറ്റ് അയാൾ ഓഫർ ചെയ്തു. പതിവ് പോലെ അമ്മൂമ്മയ്ക്കുള്ള പഴം വാതിൽ തൂക്കിയിട്ട് അയാൾ മറിഞ്ഞു. അയാൾ ചെറുതായി നീക്കിവെച്ച ആ ഉണക്ക ചെടി ഇന്ന് തളർത്ത് പൂവിട്ടിരിക്കുന്നു. തള്ളുവണ്ടിയുമായി വരുന്ന അമ്മച്ചിക്ക് അയാൾ ഇന്നൊരു അന്യനല്ല, അവനൊരു മോനെ പോലെയാണ്. അല്ല, മോൻ തന്നെയാണ്. ആ പട്ടിക്ക് ഇന്നയാൾ വെറുമൊരു നേരത്തെ ഭക്ഷണത്തിന്റെ സ്രോതസ് മാത്രമല്ല. പതിവ് പോലെ ആ അമ്മയ്ക്കരികിലെത്തുമ്പോൾ ഇന്ന് ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാണുന്ന അവന്റെ മുഖത്ത് സ്വന്തം അനിയത്തിക്കുട്ടിയെ കാണാതായ ചേട്ടന്റെ സങ്കടം കൂടുകൂട്ടി. "അമ്മേ" എന്നൊരു നിലവിളി കേട്ട് ഇടത്തേക്ക് അയാൾ തിരിഞ്ഞു നോക്കുന്നു. അത് ആ കൊച്ചുമിടുക്കിയായിരുന്നു. അവളിന്ന് സ്കൂൾ യൂണിഫോം അണിഞ്ഞ് ബാഗുമിട്ട് അവൾ ആഗ്രഹിച്ച സ്കൂളിലേക്ക് പോയി മടങ്ങി വരികയാണ്. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ശില പോലെ ഉറഞ്ഞുപോയി. അവൾ അവനെ നോക്കി നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. ലോകത്തിലെ ഏറ്റവും വിലയേറിയ സമ്മാനം. ഈ കാണുന്നത് സത്യം തന്നെയാണോ എന്ന് ഉൾക്കൊള്ളാൻ പാടുപെടുന്ന ആ കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത തിളക്കം. അയാളും പതിയെ ചിരിച്ചു. ഇതൊക്കെ കാണുന്ന അവളുടെ അമ്മ കൂപ്പിയ കൈകളുമായി ഒരു ദൈവത്തെ പോലെ അയാളെ നോക്കിയിരുന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ ആ കണ്ണടക്കാരൻ മുഖത്തെ കണ്ട ഊരി മാറ്റി ഞാൻ എന്താണ് ഈ കാണുന്നത് എന്ന ഭാവത്തിൽ ഇത് നോക്കിയിരിപ്പാണ്. പഴം വെച്ച് മറഞ്ഞു പോകുന്ന ആ പയ്യനെ കയ്യോടെ പിടികൂടുന്ന അമ്മൂമ്മ അവനെ വിളിച്ചു വരുത്തി ദീർഘമായി കെട്ടിപ്പിടിച്ചു. ഒരു മകന് ഒരമ്മയിൽ നിന്ന് മാത്രം കിട്ടാവുന്ന അളവറ്റ സ്നേഹത്തിന്റെ തലോടൽ. അയാൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പണക്കാരനാവണമെന്നയാൾ സ്വപ്നം കണ്ടില്ല. എന്നാൽ അതിനേക്കാൾ വലുതായി അയാൾ നേടിയ ചിലതുണ്ട്. സന്തോഷം ഒരിക്കലും നമ്മളുടെ പേരെഴുതി നമ്മളുടെ വിലാസത്തിൽ നമ്മളെ തേടിയെത്തുന്ന പാർസൽ പോലെയല്ല. ഈ കഥയിലെ ആരെങ്കിലും ഒക്കെയായി സാമ്യമുള്ളവരല്ലേ നമ്മളും? ഇനി പറയാൻ പറ്റുമോ സ്റ്റിൽ ഐ ഫീൽ അലോൺ എന്ന്?